എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച സ്കോർ റാങ്ങണ മാച്ച് ഗെയിപ്പാണ്. നേരെ അവിടെ പീക്കിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിച്ചു. മീൻ പീക്കിലൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റത്തിനോ അമ്മാവരെ എനിമീസ്. ചില സമയത്തൊക്കെ എനിമീസിനെ കാണുമ്പോൾ കിളി പറക്കും. എന്നാലും ഇവിടെ വന്ന് ഇറങ്ങി നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മുടെ ടീമേറ്റാണെങ്കിൽ അവിടെ നിന്ന് കിടന്ന് കീറുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മൈക്ക് ഓഫാക്കി. പക്ഷെ നോക്കായില്ല കേട്ടോ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഒരിത്തിനി കൊന്നില്ല. ഇനി എൻ്റെ ടോപ്പ് പോയിട്ട് ഇറങ്ങി വരത്തില്ല. അമ്മാതിരി എനിമീസ് എന്ന് കണ്ടില്ലോ, ജീപ്പൊക്കെ എടുത്ത് രക്ഷപ്പെടുന്നുണ്ടോ? അപ്പം തന്നെ മനസ്സിലായിക്കൂടെ, തുടങ്ങിയിട്ട് അടി കിട്ടാണ്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൻ അവനെ നോക്കിയിട്ടാണ് ഇവൻ നോക്കാത്. ചെക്കൻ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാലും കില്ല കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി. എനിക്ക് ഇനിമൊന്നും കിട്ടില്ല. ഇമ്മാർ എല്ലാവർക്കും ഒന്നും തോന്നട്ടാ, ഇമ്മാതിരി അടിയിടിക്കും വിചാരിച്ചില്ല. ഇങ്ങനെ എന്നെ പോലെ തന്നെ പേടിച്ചിട്ട് കുറേ എണ്ണം അങ്ങും ഇങ്ങും ഓടിക്കാണും. അങ്ങനെ അവൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇവിടെ ഒരു എനിമിയുണ്ട്, നല്ല ഡാമേജ് തന്നെ. അവൻ മെഡിക്കറ്റ് അടിക്കുന്ന നമുക്ക് അവിടെ ഓടി എത്താം നിലയിൽ വിചാരിച്ചു. അവനെ കണ്ടപ്പോൾ എനിക്ക് അത്രയും ഒരു കുഴപ്പമില്ലാതെ തോന്നില്ല. സൈലൂട്ട് ഒരു എനിമോന്നുണ്ടോ? ഞാൻ കണ്ടില്ല. ഈ പെണ്ണാണെങ്കിൽ തുള്ളി അടിക്കുന്ന പെണ്ണല്ല, ചെക്കനാണോ? ഏതോ ഒരു തുള്ളി അടിക്കുന്ന ഞാൻ വിചാരിച്ചില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. നേരെ ഗണ്ണും പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 600 റിവ്യൂ അടിച്ചില്ലായിരുന്നു. പക്ഷേ സാറില്ല, എൻ്റെ MP40 കിട്ടിക്കാൻ എനിക്ക് തീർന്നടാ. നേരെ നോക്കി MP40 കിട്ടി. പക്ഷേ ബുള്ളറ്റൊക്കെ തൂത്തുവാരിക്കൊണ്ട് പോയി. എന്തായാലും M40 ഉണ്ടല്ലോ, ഒരുത്തിനടിച്ച് നോക്കിയിട്ട് തന്നെ ബാക്കി ഞാൻ നോക്കിക്കോളാം. നേരെ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കണം. അവരെന്നെ കണ്ടില്ല കേട്ടോ ഇറങ്ങുന്ന സമയത്ത്. എന്ത് പറ്റി അറിയത്തില്ല. എന്തായാലും നോക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടി കിട്ടി അട്ടി 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 അവൻ അടിയ ഇരിക്കടവനെ അടിച്ച് നോക്കട്ടെ. എന്തായാലും നേരത്തെ പോലെ ഇപ്പം പ്രാവശ്യം നമ്മൾ മണ്ടത്തരം കാണിക്കത്തില്ല. കൊച്ചു മണ്ടത്തരം കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. കൊച്ചാണോ പയ്യനാണോ ഏതോ ഒരു സാധനം. എന്നാലും ബുള്ളറ്റ് ഇല്ല, നേരെ അടിച്ചു. ബുള്ളറ്റ് ഉണ്ടല്ലേ, ഞാൻ വെച്ച് തീർന്നു. റീലോഡ് ആയതായിരുന്നു. എന്നാലും തട്ടി പിന്നെ റിവഞ്ച് എടുക്കേണ്ട സമയത്ത് റിവഞ്ച് തന്നെ എടുക്കണം. അതൊരു എനിമിനെ കണ്ടിട്ടോ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി. നല്ല ഗിണ്ണം കാഴ്ച സാധനമാണ് ഞാൻ ഭാഗത്തേക്ക് വരത്തില്ലായിരുന്നു. പക്ഷെ അമ്മമാരി ഞാൻ ഓടിയ സമയത്ത് അടിച്ചുകൊണ്ട് തലക്കെട്ട് കയറിയായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും കീരി വന്ന അടിച്ചത്. കാരണം അത്ര വലിയൊരു നോർമൽ പ്ലേസ് ആയിരുന്നു. അവനാണ് കീരി അടിച്ചത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ എടുത്തിട്ട് അലക്കും. ഓക്കെ, എന്നാൽ 2 കിലോ കൂടി തൂത്തേരി. നമ്മൾ ടീമിനെ കില്ലടിച്ചേ. അവൻ ഇവിടുന്ന് ലൂട്ട് അടിച്ചു കൊടുക്കും. നമ്മൾ തല അടിച്ചു കൊടിച്ചിട്ട് അവനും കൂടി കില്ലടിച്ചു. രണ്ട് പേരും വന്ന് തട്ടി. എന്തായാലും അവനിൽ നിന്നും കൂടി നമ്മൾ തട്ടിയിട്ട് നമ്മൾ ടീമിനെ റിവ് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. എന്നാൽ രണ്ടുപേരും റിവ് അടിച്ചിട്ടു. സെറ്റായിരുന്നു. 600 ടോക്കണൊക്കെ അടിച്ച് തീർത്തിട്ട് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് കൂടുതൽ അടിക്കുന്നുണ്ട്. കുറച്ച് നേരം എനിക്കും കൊള്ളുന്നു. ഇവിടുന്ന് അടിക്കുന്ന മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ഹെൽമെറ്റ് എൻ്റെ മോനെ 2 ക്യാരക്ടർ എബിലിറ്റിയാണ് ഒരുമിച്ച് യൂസ് ചെയ്തത്. ഒരു ടെക്സ്റ്റിലത്തെ അടിയായിരുന്നു. ഇവിടുന്ന് അടിച്ചത് തന്നെ മനസ്സിലായില്ല. ഏറ്റവും ടോപ്പിലാണ് തോന്നുന്നു. സൈഡിൽ എനിമിൻ്റെ വാരത്തില്ല. കാരണം ഇവിടുന്നൊക്കെയോ സൗണ്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ടീമേറ്റ് പറന്ന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ടീമേറ്റിനെ സൗണ്ട് ആവാൻ ചാൻസ് ഇല്ല. അവർ ടോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് അടിക്കാൻ വേണ്ടി പറ്റിയനെ. ഓക്കെ, എന്നാലും ഞാൻ അറിയുന്നില്ല. ഞാനിത് ഇവിടുന്ന് അടിക്കുന്നു. ഇവർ കില്ലടിച്ചോ? ഇവന്മാർ ഇങ്ങനെ ഓടിയിട്ട് അടിക്കുന്നില്ലല്ലോ. അവിടെ ഞാൻ നോക്കിപ്പോണ്. എന്തായാലും ഇവിടുന്നാണ് അടിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലായില്ല ടോപ്പിലാണോ അത് സൈഡിലാണ്. ടോപ്പൊന്നും കാണുന്നില്ല. പക്ഷേ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ വീടിൻ്റെ അകത്താണെന്നേ. എന്നാലും വീടിൻ്റെ അകത്തേരിട്ടൊന്ന് ചെക്ക് ചെയ്യാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ അകത്തുമില്ല. പിന്നെ ഉറപ്പിച്ച് ടോപ്പ് തന്നെ. ഈ ഗ്യാപ്പിൽ വേറൊരു എനിമി കൂടെ വന്നോണ്ടില്ലേ, അവൻ നമ്മളെ എയിം ചെയ്തില്ല. അവൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ കില്ലടിച്ചിട്ട് ഇവൻ വീണ്ടും നമ്മളടിക്കാണ്ടി വന്നപ്പോൾ നമ്മൾ വീട്ടിലാതെ അങ്ങ് ഞെക്കി പിടിച്ചിട്ട് M40 പെവറിൽ കിട്ടും. അവനെ ക്യാരക്ടറൊക്കെ വെച്ച് എൻ്റെ മുകളിൽ കയറിയായിരിക്കും. എന്നാലും ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത്. പക്ഷേ ഒരു എനിമിയും കൂടി വന്നിട്ടുണ്ട്. നേരെ അവനെയും കൂടെ അടിച്ചു. എൻ്റെ മോനെ വിരുന്ന് വിരുത്തൂക്കട്ടെ, എത്ര പേരാണ് വരുന്നേ. എന്തായാലും കില്ല് വരുമ്പോൾ ഒരു ചാൻസും ഇല്ല. മിക്കവാറും കില്ല് കിട്ടിയോ? ഓക്കെ, എനിക്കറിയത്തില്ല കില്ല് കിട്ടിയോ അറിയത്തില്ലേ. നേരെ ഗ്ലൂ ആട്ടോ. എന്താണ് അടിക്കുന്നതൊക്കെ എൻ്റെ ഹെൽമെറ്റാണല്ലോ അടിച്ചു വിളിക്കുന്നത്. ഹെൽമെറ്റിൽ പൊട്ടിപ്പോയി, എന്തോ പൊട്ടിപ്പോയി. നേരെ കില്ല് വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അടിച്ചടിച്ച് അടിച്ച് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ടീമേറ്റില്ലേ, അത് വിടാൻ വേണ്ടി പോകണം. എന്തായാലും അവൻ പോയിട്ട് ഫസ്റ്റ് അടി വാങ്ങട്ടെ. ക്യാപ്പിൽ നമുക്ക് കയറാം. നേരെ വിട്ട് വിട്ടുകാടാ വിട്ടേ, അപ്പുറത്തെ വീട്ടിലേക്കോ. അമ്മാതിരി മണ്ടനെന്നാ നോക്കുന്ന സമയത്ത് അതിലും അവൻ പോയി, ഞാൻ പോയില്ല. അതെന്നാടാ അങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ, എന്തെങ്കിലും വിട്ടു. വീണ്ടും ഞാൻ പോയില്ല. വീണ്ടും എന്ത് പറ്റിയെന്ന് അറിയത്തിനെ. എൻ്റെ ലോഞ്ച് ഇവിടെ പോയോ? ഞാനിട്ടു, അവന്മാർ പറന്നുപോയി. എനിക്ക് വിടാൻ വേണ്ടി പറ്റുന്നില്ല. അവസ്ഥയാണ് എൻ്റെ ഗൃഹീനെ. അവന്മാർക്ക് ഗ്ലൂവാളൊന്നും പ്രശ്നമില്ലേ, എനിക്ക് മാത്രം ഗ്ലൂവാൾ തട്ടുന്നു. അവസ്ഥയാണ്. എന്തായാലും വിട്ട് കളഞ്ഞു. ഇന്നലെ അവന്മാർ ഡെത്തായിട്ടില്ല. എന്തായാലും കില്ലൊക്കെ അടിച്ചാണെന്ന് വിശ്വസിക്കാം. ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ചേട്ടേ. എന്തായാലും ഇവിടുന്ന് ഒരു ഒസിക്കൽ ഇട്ടോ എന്ന് വേണ്ടി ഞാൻ നോക്കും. ഇല്ലടെ ചത്തിട്ടൊന്നുമില്ല, ഇത് അടിച്ചു കയറ്റുന്ന നേരം ഞെക്കി. പക്ഷേ റീകോൽ അടിക്കുന്നു. എന്തോന്നടാ ഒക്കെ നോക്കായി. പക്ഷേ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ടീമിൻ്റെ ഒരു തന്നെ ടോപ്പിലുണ്ട്. കില്ല് കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് കില്ല് വന്നല്ല, കില്ല് വന്ന് 3-4 തോന്നേ. ഓക്കെ, എന്നാൽ നമ്മൾ ടീമിന് നിന്ന് അടി വാങ്ങുന്നുണ്ട്. എന്നാലും ടോപ്പിലല്ല, എല്ലാ ഒരുത്തൻ ടോപ്പിലുണ്ട്.
അവനെ കില്ലടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തിനും കൂടി റിവ്യൂ അടിച്ചിട്ടുണ്ട്. എന്നാലും അവനെ ടോപ്പിൽ ഇറങ്ങിയിട്ട് ചിലപ്പോൾ അവനെ കില്ലടിക്കായിരിക്കും. നോക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്നേ എവിടെയോ നിർത്തിയിട്ടുണ്ട്, സൈഡിൽ തന്നെയുണ്ടല്ലോ, ഓട്ടോറിക്ഷയാണ് ജീപ്പാണ് അറത്തിലെ, നിർത്തിയിട്ട് എവിടെയോ പോയി. എവിടെ പോയാത്തല്ല, ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൂപ്പിൽ വരുന്ന സമയത്ത് അടിക്കാറ്, പക്ഷേ കിട്ടിയില്ല. ആ സോണിൻ്റെ പുറത്തൊക്കെ കൂട്ട ഫൈറ്റായിരുന്നെ, ഒരുത്തനെ പോലും കിട്ടിയില്ലേ. എല്ലാം ലോഞ്ച് പിടിച്ച് ലോഞ്ച് പേട് പിടിച്ച് പോയ അറത്തിലെ കുറച്ച് നേരം നോക്കുമ്പോൾ ഒരു ജീപ്പ് ആയിരുന്നു സോണിൻ്റെ പുറത്ത് വിട്ടിട്ടില്ലേ, എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. വിട്ടിച്ചില്ലേ അടിച്ചിട്ട് തല അടിച്ചു പൊടിച്ച് നോക്കിട്ട്, പക്ഷേ ആ ക്യാരക്ടർ വെച്ചോണ്ട് അവസാനം ബോഡി ഷോട്ട് കൊടുത്തായിരിക്കും ഇല്ലെങ്കിൽ കൂടിയും കംപ്ലീറ്റ് ചെയ്ത്. എന്നാലും ഇവൻ മാത്രം രക്ഷപ്പെട്ടാണത്തുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ അമ്മേ ജസ്റ്റ് മിസ് അത്. എന്തായാലും രക്ഷപ്പെട്ട് ഇനി ബാക്കിൽ നിന്ന് കുറേ എണ്ണം വരുന്നുണ്ടാവും. എന്നാലും പെട്ടെന്ന് രക്ഷപ്പെടണം. എന്നാലും മുകളിലാണെങ്കിൽ ഇനി ഇണ്ടണം, അമ്മാതിരി സൂണിലേക്ക് കയറുന്നേ ഉള്ളൂ. മെഡിക്കലടിച്ച് വരണ്ടേ, അതാണ് അമ്മാതിരി ഫൈറ്റാണ് സൂണ്ടകത്ത്. എല്ലാം വരുന്നേ ഉള്ളൂ, കണ്ടില്ലേ ഗ്ലൂ വളക്കട അടിക്കണമെന്നുണ്ടാവും. നല്ല എനിമീസ് സൂണിൻ്റെ പുറത്തുണ്ട്, അവിടെ നിന്നേ നമുക്ക് പണിയിട്ട്. നമ്മൾ ടീമിൽ ഇപ്പോഴും സൂണ്ടകത്തോട്ട് കയറിയിട്ടില്ല, അപ്പോഴേ മനസ്സിലാക്കണം എത്ര പേര് അതിൻ്റെ അകത്തുണ്ടാകുന്നു. അമ്മാതിരി അടി കിട്ടുന്നുണ്ടാവും. എന്നാലും മെല്ലെ സൂണ്ടകത്തോട്ട് കയറി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നാലും ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഇനി വീണ്ടും നല്ല ഡാമേജ് എടുത്തു. എന്നാലും അവൻ നിന്നടിക്കാൻ ചാൻസ് ഉണ്ട്. തുള്ളിക്കോ തുള്ളി, പക്ഷേ അവൻ അടിച്ചുകൊണ്ടില്ല. ഓക്കെ, അത് തുള്ളല്ലേ, ഞാൻ രക്ഷപ്പെട്ട് എൻ്റെ ബാക്ക് നേരെ അടിക്കുന്നുണ്ട്. നേരെ പെട്ടെന്ന് ഗ്ലൂ ആട്ടു. എന്നാലും ബാക്കത്ത് ഇനി വേണം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അടിക്കു വരുന്ന നേരം നോക്കി അടിക്കട്ടിക്ക് നല്ല ഡാമേജ്. പക്ഷേ വീട്ടിലാണ് ഞാൻ, കാരണം ഇവിടുന്ന് തന്നെ പണി കിട്ടും, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇത് നല്ലൊരു സ്പോട്ടാണ്. എന്തായാലും എൻ്റെ മോനെ വിട്ട് കളഞ്ഞാണ് എന്നെ അടിക്കുന്നു, സൈലാണ് ഒരു എനിമിയുണ്ട്. എന്തായാലും ഗ്ലൂ ആട്ടിട്ട് മെഡിക്കലൊക്കെ അടിച്ചിട്ട് നമുക്ക് സേഫായി നിൽക്കുന്ന നമ്മുടെ ടീമിൽ സോണ്ടാത്തെടുക്കും. അവൻ കീരോട്ടാ, മേൻ അവൻ കില്ലാടിയാണ്. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് മെല്ലെ 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 ഇഴഞ്ഞിഴഞ്ഞ് സോണ്ടാത്തോട്ട് കീരി മിടുക്കനാണവൻ. അമ്മാര് സൂപ്പർ മെഡിക്കൽ വെച്ചാണ്. എന്തായാലും എന്നെ ബാക്കിൽ നിന്ന് ഇവിടുന്ന് ഒരു കുരിപ്പ് അടിക്കുന്നുണ്ട്. ഇവിടുന്ന് അടിക്കുന്നേ നോക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന് നോക്കട്ടെ, ആ പറഞ്ഞിരുന്നതിന് അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ താഴെ കിടക്കുന്ന നെയിം വന്നു. എന്തായാലും എവനിങ്ങും കിട്ടിയാൽ പോരെ. നേരെ അടിച്ചേറ്റി എന്നാലും അവനെ നോക്കിട്ട്, പക്ഷേ നോ രക്ഷയാണ്, ഇവൻ തന്നെയാണ് എന്നെ അടിച്ച അതത്തിലില്ല, ഇവനല്ല എന്നെ അടിച്ചത്, എന്നെ സൈഡിലത്തെ സിമെൻറ്റ് വീട്ടിൽ നിന്നാണ് തോന്നുന്നു അടിച്ചത്. എന്തായാലും കാണുന്നില്ല അവനെ അടിച്ചേറ്റാടാ. ക്രോൺ ഓടറാ, ക്രോൺ വിട്ടില്ല, ക്രോൺ അവനില്ലെങ്കിലും മറ്റേ ക്യാരക്ടർ വേണം. ഓക്കെ, എന്തായാലും സെറ്റാണ് എൻ്റെ മോനെ. നമ്മൾ പുല്ല് വല്ലതാണെങ്കിലേ തീർന്നു, ഒന്നും നടക്കത്തില്ല. ഞാനിപ്പോൾ ഡെത്താണ്, ഈ ക്യാരക്ടർ കൊണ്ട് ചില സമയത്ത് രക്ഷപ്പെടും. പക്ഷേ പുല്ലിൻ്റെ അത്ര ഒരു സുഖം കിട്ടത്തില്ല, പുല്ല് വേറെ ലെവൽ സാധനമാണ്. പക്ഷെ ഇതില്ലേ, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് വരാത്തതുകൊണ്ട് സുഖമായിട്ടില്ലേ, രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. ചില സമയത്ത് അടിച്ചുകൊടുക്കുക പുല്ലിട്ടാലും നമ്മളെന്നാ ഗ്ലൂ ആണ്ട് വരായിരിക്കും പുല്ലിടുന്നുണ്ടാവാം, പക്ഷേ രക്ഷപ്പെടത്തില്ല. പെട്ടെന്ന് അടികൊള്ളുമ്പോൾ പെട്ടെന്ന് പുറത്തു വരും, അങ്ങനെ ഡെത്താവും ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വേറെ ലെവലാണ്. ഈ സമയത്ത് അങ്ങനെ ഉറപ്പായാലും ഡെത്താവേണ്ടായിരുന്നു, കാരണം പുല്ലിട്ടാലും എന്തായാലും അടി കൊണ്ടാണും. അങ്ങനത്തെ ഒരു സംഭവത്തൊക്കെ ഒരു ഓറിയുന്ന ക്യാരക്ടർ വേറെ ലെവൽ ഐറ്റം. അവനാണ് മാറ്റാതെ വെച്ചിരിക്കുന്നത്, ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വീണ്ടും കൊണ്ടുവരും. ഓക്കെ, എന്തായാലും എട്ടിക്കലും കൂടെ തൂത്തുകയറി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഗ്ലൂ ആൾ പൊളിക്കണം. നേരെ കത്തിയേരെ നമ്മൾ ടീമിലൊക്കെ റിവ്യൂ അടിക്കാൻ അടിക്കണം. ആ പിന്നെ ഇപ്പോൾ പോടാ റിവ്യൂ അടിക്കാൻ വേണ്ടേ, അവിടെ മൊത്തം എനിമീസും കാത്തിരിക്കുന്നുണ്ടാവും. കയറി കൊടുക്കാനേ വേണ്ടു, എടുത്തിട്ട് അലക്കും. ഭൂയ മുഖ്യം ബിഗിലാരും നേരെ നോക്കി നിൽക്കുകയാണ്, കാരണം അമ്മാർ ഫുൾ സെറ്റായിരിക്കും. അത് സ്കൈലറൊക്കെ പോകുന്ന എൻ്റെ മോനെ, നേരെ വെയിറ്റ് ചെയ്യുന്ന അടിക്കാം. വെയിറ്റ് ചെയ്യുന്ന ചടിച്ചാൽ സുഖാരി പോയി കിട്ടും. വെറുതെ ടീമിന് റിവ്യൂ അടിക്കണം പറ്റും, ഉള്ള ഭൂയും കൂടി കളഞ്ഞാലേ ഒരാവശ്യം ഉണ്ടാകത്തില്ല. ഇത്ര നേരം കളിച്ച് വേസ്റ്റായി പോകും. അതുകൊണ്ട് വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ചില സമയത്ത് ടീമിൻ്റെ റിവ്യൂ അടിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. എന്തായാലും വരുത്തേണ്ടായിരുന്നു, ബ്രേക്കർ തൂക്കി എറിഞ്ഞു, പക്ഷേ ഡാമേജ് പോയി നോക്കായി. എന്നാലും ഗ്രനേഡ് എറിഞ്ഞ് കില്ലടിച്ചാൽ ഇല്ല, ആ കുരിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്നേൽക്കും. ഒരുത്തനും കൂടി ഉണ്ട്, എന്നാലും അവൻ കില്ലടിച്ചില്ലൊക്കെ. എന്നാലും കില്ലൊന്നും സെറ്റാണ്. ആ കുരിപ്പ് എവിടെയാണ് നോക്കുന്ന സമയത്ത് നോക്ക് പുല്ലിട്ട് ഞടിക്കടാ. എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്ന നല്ല ഡാമേജ് പോകും. എന്തായാലും അവൻ ഇങ്ങോട്ട് തന്നെ വരുന്നതായിരിക്കും. വടമനെ 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 നേരെ ഞെക്കി ഞെക്കി തീർന്ന് പിന്നല്ല അവൻ മുകളുടെ ഓടിയിൽ ഒരു കാര്യമില്ല. എൻ്റെ ട്രാപ്പ് ഉണ്ട്. എന്നാലും സിമ്പിളായിട്ട് പോയാണെന്ന് ഇഷ്ടപ്പെടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താക്കൊടുക്കുന്ന ഒന്ന് ഫോളോ നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.